എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് ഒരു പ്രാർത്ഥനയോടുകൂടി കടക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും കൈകൂപ്പി കണ്ണടയ്ക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിശോയെ, അങ്ങേ കുഞ്ഞുമക്കളായി ഞങ്ങളെ അങ്ങ് പരിപാലിക്കണമേ. അങ്ങേപോലെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നേർവഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് നിർത്തിയിരിക്കുന്നത്? 6th ചാപ്റ്റർ ആണല്ലേ. ആറാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ ജീവദാതാവായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അതിനുശേഷമുള്ള 5 ചാപ്റ്റർ എന്താ പഠിച്ചത്? സഭയെക്കുറിച്ചല്ലേ. സഭയുടെ ആരംഭം പഠിച്ചു, സഭാ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു, സഭാ ശുശ്രൂഷകരെ കുറിച്ച് പഠിച്ചു, സഭയുടെ സവിശേഷതകൾ പഠിച്ചു. അങ്ങനെ നമ്മൾ സഭയെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മുടെ 7th ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 7th to 12th ചാപ്റ്റർ. 12 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? അല്ല, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് അറിയണ്ടേ? അതെ, അറിയണം. 7th ചാപ്റ്റർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സഭയെക്കുറിച്ചാണ്. സഭയെക്കുറിച്ചല്ല, സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമുള്ള 5 ചാപ്റ്ററും എന്തിനെ കുറിച്ചാണ്? കൂദാശകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതൊക്കെ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 7th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. 7th ചാപ്റ്ററിൻ്റെ പേരെന്താണ് ടീച്ചർ പറഞ്ഞു? ആരെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. 7th ചാപ്റ്ററിൻ്റെ പേരിതാണ് മറിയം സഭയുടെ മാതാവ്. എന്താ? മറിയം സഭയുടെ മാതാവ്. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ്, ചാപ്റ്ററിൻ്റെ ഉള്ളടക്കത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു കുഞ്ഞും സ്വർഗത്തിലുള്ള ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് ഈ കഥ. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു കുഞ്ഞ്, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് കേട്ടോ. ആ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. കുഞ്ഞൊരു ദിവസം ഭയങ്കര കരച്ച്, ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ദൈവം കരച്ചിൽ കേട്ടു. ആ, അപ്പൊ ദൈവത്തിന് ഭയങ്കര സങ്കടമായി. നമ്മൾ കരയുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് സങ്കടമാവില്ലേ? ആവോ അല്ലേ. അതുപോലെ ദൈവത്തിനും സങ്കടമായി. അപ്പൊ ദൈവം കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ എന്തിനാ ഇങ്ങനെ ഉറക്കെ കരയേ? കുറെ നേരമായില്ലേ നീ കരച്ചിൽ തുടങ്ങിയിട്ട്, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ദൈവം ചോദിച്ചു അല്ലേ. അപ്പൊ കുഞ്ഞു പറഞ്ഞു, ദൈവമേ എനിക്ക് ഭൂമിയിലോട്ട് പോകണ്ട, എനിക്ക് ഭൂമിയിൽ ആരും അറിയില്ലല്ലോ, എന്നെ ആരാ ഭൂമിയിൽ നോക്കുക, എനിക്ക് ഭൂമിയിലോട്ട് പോകണ്ടെന്ന് കുഞ്ഞു പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ നോക്കാനായിട്ട് ഞാൻ ഭൂമിയിൽ ഒരു മാലാഖയെ നിനക്ക് നൽകും എന്ന് ദൈവം കുഞ്ഞിനോട് പറഞ്ഞു. അപ്പോഴും കുഞ്ഞിന് വിഷമം മാറിയില്ല. പിന്നെയും കുഞ്ഞു കരഞ്ഞു. കുഞ്ഞു പറഞ്ഞു, ദൈവമേ എനിക്ക് കളിക്കാനും പാട്ടുപാടാനും ഒക്കെയല്ലേ അറിയൂ, ഭൂമിയിൽ ഞാൻ അതല്ലേ ചെയ്തിട്ടുള്ളൂ, സ്വർഗത്തിൽ ഞാൻ അതല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഭൂമിയിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ആര് ചോദിച്ചു? കുഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, ആ മാലാഖ നിന്നെ ഭൂമിയിൽ കളിക്കാനും പാട്ടുപാടാനും ഒക്കെ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും കുഞ്ഞിന് സംശയം വന്നു. കുഞ്ഞു ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ അല്ലേ, എനിക്ക് ഭൂമിയിൽ വന്നാൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? എൻ്റെ സംശയം അല്ലേ. കുഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്കായി തരുന്ന മാലാഖ നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നെയും കുഞ്ഞിന് വിഷമം മാറിയില്ല. കുഞ്ഞ് പിന്നെയും കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവം ഞാൻ പിന്നെ എങ്ങനെ ദൈവത്തോട് സംസാരിക്കുക? നീ ദൈവത്തോട് സംസാരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ എങ്ങനെ സംസാരിക്കും എന്ന് കുഞ്ഞു ഒരുപാട് സങ്കടത്തോടെ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം കുഞ്ഞിനോട് പറഞ്ഞു, നിന്നെ പ്രാർത്ഥിക്കാൻ ആ മാലാഖ പഠിപ്പിക്കും. പ്രാർത്ഥനയിലൂടെ നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റും. നിനക്ക് എന്ത് എന്നോട് സംസാരിക്കണമെങ്കിലും നിനക്ക് എങ്ങനെ സംസാരിക്കാം? പ്രാർത്ഥനയിലൂടെ നിനക്ക് എന്നോട് സംസാരിക്കാം എന്ന് ആ കുഞ്ഞിനോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. അതുകൊണ്ട് പിന്നെയും കുഞ്ഞിന് എന്ത് തന്നു?
പിന്നെയും സംശയങ്ങളാ. അപ്പൊ കുഞ്ഞു ചോദിച്ചു, ദൈവമേ അവിടെ കുറെ ചീത്ത ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെയാ അവരുടെ ഇടയിൽ ജീവിക്കുക? കുഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, നീ ഒരു കാരണം കൊണ്ടും പേടിക്കണ്ട, നിന്നെ സംരക്ഷിക്കും. ആര്? ആ മാലാഖ, നിനക്കായി തരുന്ന മാലാഖ നിന്നെ സംരക്ഷിക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും. ആ മാലാഖ സ്വന്തം ജീവൻ കൊടുത്തു വേണമെങ്കിലും നിന്നെ സംരക്ഷിക്കുമെന്ന് എന്തു പറഞ്ഞു? കുഞ്ഞിനോട് ദൈവം പറഞ്ഞു. അപ്പൊ പിന്നെയും കുഞ്ഞിന് സംശയം, ദൈവമേ എനിക്ക് മാലാഖ അറിയില്ലല്ലോ, ഞാൻ എന്താ മാലാഖയെ വിളിക്കേണ്ടേ? സംശയല്ലേ, ഞാൻ എനിക്ക് അവിടെയുള്ള മാലാഖമാരെ ആരും അറിയില്ല, ഭൂമിയിലുള്ള മാലാഖിനെ ആരെ എനിക്കറിയില്ല, അപ്പൊ ഞാൻ എന്താ മാലാഖിനെ വിളിക്കേണ്ടതെന്ന് കുഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, ആ മാലാഖയുടെ പേര് എന്തോ ആയിക്കോട്ടെ, ആ മാലാഖയുടെ പേര് എന്തായിരുന്നാലും നീ ആ മാലാഖേനെ അമ്മ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? അമ്മ എന്ന് വിളിക്കണം. മാലാഖയുടെ പേര് എന്ത് തന്നെ ആയിരുന്നാലും നീ ആ മാലാഖയെ അമ്മ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് പിന്നെ ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത അവസ്ഥ. അപ്പോ അമ്മയുടെ വയറ്റിലെ കുഞ്ഞിന് മനസ്സിലായി, എനിക്ക് ഭൂമിയിലോട്ട് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ഒരു കരച്ചിലോട് കൂടി എന്ത് ചെയ്തു? കുഞ്ഞ് ഭൂമിയിലേട്ട് വന്നു. കുഞ്ഞിനെ ആ അമ്മ എന്ത് ചെയ്തു? ഒരു മാലാഖയെ പോലെ കുഞ്ഞിനെ സംരക്ഷിച്ചു, എല്ലാ അപകടങ്ങളിലും നിന്ന് സംരക്ഷിച്ചു. കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ അമ്മ ചെയ്തു കൊടുത്തു. കുഞ്ഞിനെ സംസാരിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പാടാൻ പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇതുപോലെയല്ലേ നമ്മുടെ അമ്മമാരും? നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആരാ? നമ്മുടെ അമ്മമാരല്ലേ? നമുക്ക് എന്ത് ചെറിയ കാര്യം വേണമെങ്കിലും നമ്മുടെ അമ്മമാർ നമ്മളെ പഠിപ്പിച്ചു തരും, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സാധിച്ചു തരും. നമ്മുടെ കൂടെ ഇരിക്കില്ലേ? ഇരിക്കും അല്ലേ? നമ്മളെ ഒരു കുഞ്ഞു, എത്ര വലുതായാലും അമ്മമാർക്ക് മക്കൾ എപ്പോഴും കുഞ്ഞാ. കുഞ്ഞുങ്ങളെ പോലെ മക്കളെ എപ്പോഴും ആ കൊച്ചാണ് എന്ന്, കുഞ്ഞാണ് കുഞ്ഞാണെന്ന് അമ്മമാർ പറയാ, കുഞ്ഞുങ്ങളെ പോലെ നോക്കും. അങ്ങനെയാണ് നമ്മുടെ അമ്മമാർ നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മുടെ അമ്മമാർ നമ്മൾ ഇത്രത്തോളം സംരക്ഷിക്കുന്നല്ലേ? അതുപോലെയാണോ മറ്റ് ജീവജാലങ്ങൾക്ക്? ആണോ? നമുക്കൊരു പടം കാണാം. ഈ ചിത്രം നോക്കിക്കേ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നേ? ഒരു കോഴിയല്ലേ, ഒരു വലിയ കോഴിയും അതിൻ്റെ ചിറകിന് താഴെ കുറേ കുഞ്ഞു കോഴികളും ഉണ്ടല്ലേ? അതെ. ആ എന്താ ആ അമ്മക്കോഴി എന്താ ചെയ്യുന്നേ? ആ കുഞ്ഞു കോഴികളെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന. എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ വലിയ വലിയ പക്ഷികൾ, ഇപ്പൊ പരുന്തൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ ഭക്ഷണത്തിനായിട്ട് ഈ കുഞ്ഞു കോഴികളെ വന്ന് ഒത്തിയെടുത്തിട്ട് പോകും. അങ്ങനെ കുഞ്ഞുങ്ങളെ കുത്തിയെടുത്തിട്ട് പോകാണ്ട് അങ്ങനെ വലിയ അപകടങ്ങൾ വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ അമ്മക്കോഴി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിന് കീഴിൽ, ചിറകിൻ്റെ അടിയിൽ ഒരുമിച്ചിങ്ങനെ നിർത്തും. അതാണ് അമ്മക്കോഴി ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളെ അത് സംരക്ഷിക്കും. നമുക്ക് മറ്റൊരു ചിത്രം കാണാം, വേറൊരു പടം നോക്കിയാലോ. നോക്കാം ഈ ചിത്രം നോക്കിക്കേ, ഇതിനകത്ത് എന്താ നമ്മൾ കാണുന്നേ? ആ ഒരമ്മ പക്ഷിയല്ലേ, ഒരമ്മ കിളി തൻ്റെ കുഞ്ഞിക്കിളിങ്ങൾ കിളികൾക്ക് എന്ത് ചെയ്യുക? ആഹാരം കൊണ്ടു കൊടുക്കുക. ഇത്ര ദൂരം പറഞ്ഞതാണ് അല്ലേ? ആഹാരത്തിന് വേണ്ടി കുറേ മലകളും പുഴകളും ഒക്കെ താണ്ടിപ്പിക്കാണ്. അതൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം പോയി അതിന് ആഹാരം കിട്ടുമ്പോൾ അതെന്ത് ചെയ്യും? അത് കഴിച്ചിട്ട് തൻ്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങൾക്കായിട്ട് കൊണ്ടുവരും. തിരിച്ച് പറന്ന് കുഞ്ഞുങ്ങൾക്കൊണ്ട് ആ ആഹാരം കൊടുക്കും. എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലേ? മക്കളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മമാർക്ക്. അപ്പൊ ആ മക്കൾക്ക് വേണ്ടി അമ്മമാർ ഒരുപാട് സഹനങ്ങൾ സഹിക്കും. നമുക്കെല്ലാം അമ്മമാരുള്ളത് പോലെ നമ്മുടെ സഭയെ സംരക്ഷിക്കുന്ന അമ്മ ആരാ? നമ്മുടെ പരിശുദ്ധ കന്യക മറിയം. നമ്മുടെ പരിശുദ്ധ കന്യകാമറിയമാണ് നമ്മുടെ സഭയുടെ മാതാവ്. എങ്ങനെയാ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ എല്ലാവരുടെ അമ്മയാവുന്നതെന്ന് അറിയണ്ടേ? നമ്മുടെ യേശുവിന്റെ അമ്മ ആരാ? പരിശുദ്ധ കന്യകാമറിയാണ് അല്ലേ. നമ്മളെ രക്ഷിക്കാനായി, നമ്മുടെ രക്ഷകനായി സ്വർഗത്തിൽ നിന്ന് യേശു എന്ത് ചെയ്തു? ഭൂമിയിലോട്ട് വന്നു. ആ യേശുവിന്, നമ്മുടെ രക്ഷകനായി വന്ന യേശുവിന് ജന്മം കൊടുത്തത് ആരാ? പരിശുദ്ധ കന്യകാമറിയാണല്ലേ. നമ്മുടെ രക്ഷയ്ക്കായി വന്ന നമ്മുടെ രക്ഷകന് ജന്മം കൊടുത്തതിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ എല്ലാവരുടെയും അമ്മയായി മാറി. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ അമ്മമാര് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. നമ്മുടെ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും നമുക്ക് നമ്മുടെ അമ്മമാരെന്ത് ചെയ്യും? സാധിച്ചു തരും. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളുപരി നമ്മുടെ അമ്മമാര് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് നമ്മളെ ആര് സ്നേഹിക്കുന്നുണ്ട്? പരിശുദ്ധ കന്യകാമറിയം സ്നേഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക്
നമ്മളെല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ ഒരുപാട് സ്നേഹം നൽകി. ആരാണ്? നമ്മുടെ പരിശുദ്ധ കനികാമരയും. അമ്മ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പരിശുദ്ധ കനികാമരയും ഒരുപാട് ആർഭാടപരമായ ജീവിതമായിരുന്നോ? അല്ലല്ലേ, ലളിതമായ ജീവിതം. അപ്പോൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മാതൃകയാണ് നമുക്കാര്? പരിശുദ്ധ കന്യക മറിയം. ആ നമ്മുടെ സഭയുടെ അമ്മയായ ആ പരിശുദ്ധ കന്യകാമരയത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മുടെ അമ്മമാർ നമ്മളെ സംരക്ഷിക്കുന്നത്? എന്തിനു നമ്മളത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സിമ്പിൾ, എന്തിനു വേണ്ടിയാണ് നമ്മൾ അമ്മമാരുടെ കാര്യം നമ്മൾ പറഞ്ഞേ? നമ്മുടെ അമ്മമാര് നമ്മളെ സംരക്ഷിക്കുന്നതിനെയും സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് നമ്മളെ ആര് സംരക്ഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്? ആരാ? ആ പരിശുദ്ധ കനികാമരയും നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് നമ്മളെല്ലാവരെയും നമ്മുടെ അമ്മയ്ക്ക്, അല്ലേ? നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോടാ പോയി പറയാ? നമ്മുടെ അമ്മമാരോട് പറയല്ലേ. നമുക്ക് ഒരുപാട് സന്തോഷം വന്നാൽ നമ്മൾ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മോടത്തൊക്കെ നമ്മൾ നമ്മുടെ സന്തോഷം ആരും നമ്മളെ അമ്മയോട് പറയല്ലേ. ഒരുപാട് സങ്കടം വന്നാലോ? നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കും, വിഷമിച്ചിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയല്ലേ നമ്മളോട് ഒന്ന് ചോദിക്കും, എന്താ നീ സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കല്ലേ. എന്നിട്ട് നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ് നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കും നമ്മുടെ അമ്മ. നമ്മുടെ വിഷമങ്ങളൊക്കെ എല്ലാം മാറ്റിത്തരും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ അമ്മയോട് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ, നമ്മുടെ എല്ലാവരുടെയും മാതാവായ പരിശുദ്ധ കന്യകാമരയത്തോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. എങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാം? നമുക്ക് എങ്ങനെ അമ്മയുടെ പരിശുദ്ധ കന്യകാമരയത്തോട് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ടീച്ചറെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ, പ്രാർത്ഥനയിലൂടെ. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ അമ്മയോട് പരിശുദ്ധ കനികാമരയത്തോട് പറയാം. നമ്മുടെ അമ്മമാര് നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ ഉള്ളതുപോലെ, ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ ഉള്ളതുപോലെ, എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഒക്കെ നമ്മുടെ കൂടെ ആരും കാണും? പരിശുദ്ധ കനികാമറിയവും കാണും, അല്ലേ? കാണും. അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കും. നമ്മൾ എവിടെ പോകുമ്പോഴായിരുന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും എന്തിനു മുമ്പേ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ചെറിയൊരു പ്രാർത്ഥന, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. പറഞ്ഞില്ലെങ്കിലും അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലേ. എന്നാലും ഒരു പ്രാർത്ഥനയോട് കൂടി അമ്മയെ നമ്മൾ കൂടെ കൂട്ടാം. എന്ത് കാര്യത്തിനും നമ്മുടെ ഒരു കൂട്ടുകാരിയെ പോലെ, അമ്മയെ പോലെ, നമ്മളെന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ പരിശുദ്ധ കനികാമറിയം ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കനികാമറിയത്തെ കുറിച്ച്. പരിശുദ്ധ കനികാമറിയം ആരാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്, അല്ലേ? നമ്മുടെ സഭയുടെ അമ്മയാണ്. സഭയുടെ തുടക്കം മുതൽ സഭയുടെ കൂടെയുള്ള സഭയുടെ അമ്മയാണ് ആര്? പരിശുദ്ധ കനികാമറിയം. പറഞ്ഞു, അല്ലേ? പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരുടെയും അമ്മയാ പരിശുദ്ധ കനികാമറിയത്തെ കുറിച്ച്. ഈ പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രസൻസ് നമ്മൾ എവിടെയൊക്കെ കണ്ടു? ബൈബിളിലെ കുറച്ച് ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മൾ കണ്ടു? ആ ചില കുറച്ച് സന്ദർഭങ്ങൾ മാത്രം നമ്മൾ പറയുന്നു. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിന് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.